സാധാരണക്കാരൻ സ്വന്തം വാഹനവും എടുത്ത് നിരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അന്നേ ദിവസം എത്ര രൂപയാണ് പെട്രോളിനും എത്ര രൂപയാണ് ഡീസലിനും വർദ്ധിച്ചത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തുടർച്ചയായി ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനൊന്നും ഒരു മാറ്റവുമില്ല. എണ്ണക്കമ്പനികൾ അല്പം കൂടി ഒരു മര്യാദ കാണിക്കണം എന്നാണ് സാധാരണക്കാരുടെ ആവശ്യം. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വില വർധന തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നത്തെ ദിവസം പെട്രോളിന് 35 പൈസയും ഡീസലിന് 36 പൈസയുമാണ് വർദ്ധിച്ചത്. ദിവസവും ഈ പൈസ കണക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 30 പൈസയല്ലേ 20 പൈസയല്ലേ വർദ്ധിക്കുന്നുള്ളൂ, ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് ഇങ്ങനെയൊക്കെ വിചാരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കുന്നവരുമുണ്ട്, അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പോലും ഈ പൈസ വർദ്ധിപ്പിച്ച് നിലവിൽ പെട്രോളിന് തിരുവനന്തപുരം ജില്ലയിൽ 110 രൂപ അടുപ്പിച്ചായിരിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വൈകാതെ തന്നെ നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെ 110 രൂപ എന്നത് 1 ലിറ്റർ പെട്രോളിന്റെ വിലയായി മാറിയാൽ അത്ഭുതപ്പെടാനില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വില വർദ്ധിക്കുന്നു എന്ന വാക്കല്ലാതെ വില കുറയുന്നു എന്ന വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുകയാണ് മലയാളികൾ. പ്രത്യേകിച്ച് വാഹനം സ്വന്തമായി ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് കരുതുന്നുണ്ടാവും. അവർക്കും ഇത് പ്രശ്നം തന്നെയാണ്. പെട്രോൾ വില വർധനവും ഡീസൽ വില വർധനവും നേരിട്ട് വാഹന ഉടമകളെ മാത്രമല്ല ബാധിക്കുന്നത്. സ്വന്തം വീട്ടിൽ പലചരക്ക് വാങ്ങുന്നവരും പച്ചക്കറി വാങ്ങുന്നവരും ഒക്കെ തന്നെ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ഒക്കെ ഈ പെട്രോൾ ഡീസൽ വില വർധന ബാധിക്കും. പച്ചക്കറിയുടെ വില വർധനയും അതുപോലെ അവശ്യ വസ്തുക്കളുടെ വില വർധനയും ഒക്കെ തന്നെ ഇതിന്റെ പേരിൽ ഉണ്ടാകും. ഇതൊന്നും നമ്മൾ കാണാതിരുന്നുകൂടാ എന്ന സത്യം അവിടെ നിലനിൽക്കുകയാണ്. എന്നാലും രാജ്യത്തെ പെട്രോളിന്റെ ഡീസലിന്റെ വിലയിൽ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? അതില്ലാതാരും. 100 രൂപയുമായി പെട്രോൾ പമ്പിൽ പോയാൽ 2 ലിറ്റർ പെട്രോൾ അടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പോയി ഇപ്പോൾ 100 രൂപ കൊണ്ട് പെട്രോളിന്റെ പമ്പിൽ പോയി കഴിഞ്ഞാൽ 1 ലിറ്റർ പെട്രോളോ 1 ലിറ്റർ ഡീസലോ പോലും തികച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ഈ കോവിഡ് കാലത്ത് പലർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന കാലത്ത് കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രതയൊക്കെ ചിന്ന ഭിന്നമായിരിക്കുന്നവരുടെ ജീവിതത്തിലേക്കാണ് ഈ പെട്രോൾ വില വർധനവും ഡീസൽ വില വർധനവും നേരിട്ട് ബാധിക്കുന്നത് എന്നതുകൂടി ഓർക്കണം. തിരുവനന്തപുരത്ത് ഇന്ന് പെട്രോളിന് 109 രൂപ 51 പൈസയാണ് നിലവിലെ ചാർജ്. ഡീസലിന് 103 രൂപ 15 പൈസയാണ്. എറണാകുളത്ത് പെട്രോളിന് 107 രൂപ 55 പൈസയും ഡീസലിന് 101 രൂപയും 32 പൈസയുമാണ്. കോഴിക്കോടാണെങ്കിൽ പെട്രോളിന് 107 രൂപ 69 പൈസയും ഡീസലിന് 101 രൂപ 46 പൈസയുമാണ്. കഴിഞ്ഞ 10 ദിവസത്തിന്റെ കണക്ക് മാത്രം എടുത്താൽ 8ാമത്തെ തവണയാണ് ഇങ്ങനെ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല. എണ്ണക്കമ്പനികൾക്ക് ഇങ്ങനെ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിക്കാനുള്ള അവസരം എന്തിനാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ദയനീയമായി ജനങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്നത്, ഞങ്ങളിത് GST കൊണ്ടുവരാൻ തയ്യാറായിരുന്നു, കേരളം തയ്യാറായില്ല, മറ്റ് സംസ്ഥാനങ്ങൾ തയ്യാറായില്ല. സംസ്ഥാനങ്ങൾ സമ്മതിച്ചാലല്ലേ ഇത് GST കൊണ്ടുവരാൻ പറ്റൂ. GST കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയുമല്ലോ, ഇതാണ് അവരുടെ ഭാഷ. ഇത് കേട്ട് നമ്മൾ നേരെ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് പോയി, നിങ്ങൾക്കിത് GST ഉൾപ്പെടുത്തിക്കൂടെ, പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ GST ഉൾപ്പെട്ടാലൊന്നും പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയില്ല, അവരോട് നികുതി കുറയ്ക്കാൻ പറയൂ, കേന്ദ്രത്തോട് നികുതി കുറയ്ക്കാൻ പറയൂ എന്നാണ് സംസ്ഥാനം പറയുന്നത്. കേന്ദ്രത്തോട് പറയുന്നതിന് മുമ്പ് അല്പം മാനുഷിക പരിഗണന കാണിച്ച് സംസ്ഥാനങ്ങളുടെ നികുതി കുറച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മറുപടിയില്ല. അപ്പോൾ കേന്ദ്രത്തിനാണെങ്കിലും സംസ്ഥാനങ്ങൾക്കാണെങ്കിലും പെട്രോളിന്റെയും ഡീസലിന്റെയും GST വരുമാനവും അതുപോലെ നികുതി വരുമാനവും ഒക്കെ അത്യാവശ്യമാണ്. വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിനൊക്കെ തന്നെ വലിയൊരു വരുമാന സ്രോതസ്സാണ് ഈ പെട്രോൾ ഡീസൽ വില. അതുകൊണ്ട് തന്നെ സംസ്ഥാനവും കേന്ദ്രവും പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചായിരുന്നു എന്നല്ലാതെ രണ്ടു കൂട്ടർക്കും ഈ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഫലത്തിൽ സാധാരണക്കാർ അനുഭവിക്കുക തന്നെ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം പറഞ്ഞ് ടാങ്ക്സ് ഇല്ലെന്നായിരുന്നു.